7 മാസം മുൻപുണ്ടായ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ശരീരം തളർന്നുപോയ യുവാവിന്റെ തുടർ ചികിത്സയ്ക്കായി സഹായം തേടുകയാണ് ഒരമ്മ. പാലക്കാട് സ്വദേശി രാഹുലിന്റെ ശരീരമാണ് അപകടത്തെ തുടർന്ന് തളർന്നുപോയത്. സന്മനസ്സുള്ളവരുടെ സഹായം ഉണ്ടാകണമെന്ന അഭ്യർത്ഥനയോട് രാഹുലിന്റെ ജീവിതം പറയുകയാണ് 24ന്റെ വാർത്താസംഘം. ശരീരമാകെ തളർന്ന് ഒറ്റക്കിടപ്പാണ് രാഹുൽ എന്ന 27-കാരൻ. കരഞ്ഞുകരഞ്ഞ് കണ്ണീര് പറ്റിയ മുഖവുമായി തൊട്ടടുത്ത് അമ്മ ലതയുണ്ട്. ഈ കുടുംബത്തെ ഉലച്ചുകളഞ്ഞ ദുരന്തമുണ്ടായത് കഴിഞ്ഞ 25 ഏപ്രിൽ. സഹോദരിയുടെ വിവാഹത്തലേന്നായിരുന്നു അപകടം. ചിറ്റൂർ കല്ലിങ്ങലിൽ അപകടത്തിൽപ്പെട്ട ബൈക്കിന് സമീപം ചോരവാർന്ന് ബോധമറ്റ് കിടക്കുന്ന രാഹുലിനെ കണ്ടെത്തുകയായിരുന്നു. അവിടെ നിന്നും തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക്, തുടർന്ന് പാലക്കാട്ടെ സ്വകാര്യ ആശുപത്രികളിലേക്ക്. ചികിത്സയ്ക്കായി ഇതുവരെ വേണ്ടി വന്നത് ലക്ഷങ്ങൾ. ജീവൻ തിരിച്ചുകിട്ടിയെങ്കിലും കിടക്കയിൽ നിന്ന് ചലിക്കാൻ പോലും ഈ ചെറുപ്പക്കാരന് ആവില്ല. ഒരു ഞരക്കം പോലും ഇല്ലാത്ത വിധം ഇങ്ങനെ ഒറ്റക്കിടപ്പാണ്. ഇടയ്ക്ക് കണ്ണുകൾ നിറഞ്ഞു തുളുമ്പും. അവൻ സംഭവിച്ചു കൊണ്ടുവരുന്ന സമയത്ത് ഈ ഇങ്ങനെയായത്, രണ്ട് കുട്ടികളുടെ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു. അപ്പൊ എനിക്ക് എന്നെ നോക്കേണ്ട മകൻ ഇപ്പൊ എനിക്ക് നോക്കേണ്ട അവസ്ഥയായി. 7 മാസം മുമ്പ് രാഹുൽ ഇങ്ങനെയായിരുന്നില്ല. നാട്ടുകാർക്ക് പ്രിയങ്കരനായ, ഫുട്ബോളിനെ സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ. സുഹൃത്തുക്കളും ബന്ധുക്കളുമൊക്കെ ചേർന്നാണ് ചികിത്സയ്ക്ക് ഇതുവരെ സഹായം നൽകിയിരുന്നത്. ആ പരിധിയും കൈവിട്ടിരിക്കുന്നു. തുടർ ചികിത്സയ്ക്ക് 3.5 ലക്ഷത്തിലേറെ രൂപ പ്രതിമാസം വേണ്ടിവരും. സഹാനുഭൂതിയുള്ള മനുഷ്യരെ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ അമ്മ. എനിക്കതൊന്നും പറയാനില്ല. ആരെന്ത് 1 രൂപയാണെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അവരോട് ദൈവത്തിന്റെ തുല്യമായിട്ട് ഞാൻ കണക്കാക്കണുള്ളൂ. വേറെ ഒന്നും എനിക്കില്ല പറയാനായിട്ട്. എനിക്കെല്ലാം പറഞ്ഞു മതിയായി. കഴിഞ്ഞു എൻ്റെ എല്ലാതും. കണ്ണീരൊക്കെ കഴിഞ്ഞു പോയി. ഇനി ഞാൻ കരയാൻ തീരുമാനിച്ചിട്ടില്ല. ഇനി വരുന്നവിടെ വെച്ച് കാണാമെന്ന് വെച്ച് നടക്കാം. പാലക്കാട് മേഴ്സി കോളേജിനടുത്ത് കള്ളിക്കാട് കുടുംബ വീട്ടിലാണ് രാഹുലും അമ്മയും കഴിയുന്നത്. മകനെ നോക്കേണ്ടതിനാൽ കൂലിപ്പണിക്ക് പോലും പോകാനാവുന്നില്ല. മറ്റൊരു വരുമാനവുമില്ല. സഹായം ഉണ്ടാകണം രാഹുലിന്റെ തുടർ ചികിത്സയ്ക്കായി, തിരിച്ചുവരവിനായി. പാലക്കാട്. സുന്ദർ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ സുന്ദരനും ആർജവുമുള്ള ഒരു ചെറുപ്പക്കാരനായ ആ രാഹുലിൽ നിന്ന് ഈ ഒരു മാറ്റം നമ്മൾ കണ്ടു. അപ്പോൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മളെ അത് ഓർമ്മിപ്പിക്കുന്നു. രണ്ട്, അമ്മ പറഞ്ഞ ഒരു കാര്യം, 1 രൂപ പോലും ഇന്ന് അവരുടെ ജീവിതത്തിൽ പ്രധാനമാണ്. അതുകൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഓരോ വ്യക്തികൾക്കും 1 രൂപയെങ്കിലും 1 രൂപ 1 രൂപ മുതൽ നിങ്ങൾക്ക് നിങ്ങളുടെ ശേഷിക്കനുസരിച്ചുള്ള സഹായം ചെയ്ത് രാഹുലിനെ ആ അമ്മയ്ക്ക് പണിക്ക് പോലും പോകാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. നമ്മൾ ഒന്നായിട്ട് നിന്നാൽ ഒരു ചെറിയ തുക മാറ്റിവെച്ച് അവർക്ക് നൽകിയാൽ വലിയൊരു തുകയായി അത് മാറും. അവരുടെ ചികിത്സയ്ക്ക് കാര്യങ്ങൾക്കൊക്കെ ആ അമ്മയെയും മകനെയും നമുക്ക് സഹായിക്കാൻ കഴിയും. നമ്മൾ അത് പ്രതീക്ഷിക്കുന്നുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.